പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് പഠിക്കാൻ നെതർലാൻഡ്സിലൊന്നും പോകണ്ട ദുരഭിമാനം മാറ്റിവെച്ച് ഗുജറാത്തിൽ പോയാൽ മതിയെന്നാണ് ബി ജെ പി വക്താവ് സന്ദീപ് ജി വാര്യരുടെ ഉപദേശം. 2001-ലെ കച്ച് ഭൂകമ്പം കശക്കി എറിഞ്ഞ ഗുജറാത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ യു എൻ വരെ അംഗീകരിച്ചതാണത്രേ. ഇനി ദുരഭിമാനം മാറ്റിവെക്കാൻ കഴിയില്ലെങ്കിൽ ഒഡീഷയോ ആന്ധ്രയോ ഒക്കെ മാതൃകയാക്കാം. പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിൽ ആ സംസ്ഥാനങ്ങൾ മാതൃകയാണെന്നുമാണ് സന്ദീപിൻ്റെ പരിഹാസം. സന്ദീപെ, താങ്കൾ എന്ത് കണ്ടോണ്ടാ ഇങ്ങനെ പറഞ്ഞത്? കേരളം ഗുജറാത്തിനെയാണോ മാതൃകയാക്കേണ്ടത്, അതോ ഗുജറാത്ത് കേരളത്തെയാണോ മാതൃകയാക്കേണ്ടത്? ഒന്നിരുത്തി താങ്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കേരളത്തിൽ പണിയെടുക്കുന്ന ബംഗാളിക്ക് പോലും അറിയാം ഗുജറാത്തല്ല കേരളമാണ് മാതൃകയെന്ന്. എന്നിട്ടും താങ്കൾക്കത് മനസ്സിലായില്ലല്ലോ. ബംഗാളിക്കുള്ള ബുദ്ധി പോലും താങ്കൾക്കില്ലേ? കഷ്ടം. കേരളത്തിൽ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം ബംഗാളികളാണ്. ഏതാണ്ട് എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള മറുനാടൻ തൊഴിലാളികളെയെല്ലാം ബംഗാളികളെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നതും അടയാളപ്പെടുത്തുന്നതും. അതിൽ ഗുജറാത്തികളുമുണ്ട്, ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളുമുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്ന് മാത്രമല്ല, മാറി മാറി ദീർഘകാലം ബി ജെ പിയും കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ദീർഘദൂരം യാത്ര ചെയ്ത് ധാരാളം തൊഴിലാളികൾ കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തൊഴിലിനും മെച്ചപ്പെട്ട വേതനത്തിനുമാണ് ഈ ഉത്തരേന്ത്യൻ തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത്. അവരുടെ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു ഇന്ത്യയെ തേടിയുള്ള പാലായനമാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, ഈ കൊച്ചു സാംസ്കാരിക കേരളത്തിലേക്ക് വരുന്നത്. അവർ എന്തുകൊണ്ട് കേരളത്തെ തിരഞ്ഞെടുക്കുന്നു? അവർക്ക് ഗുജറാത്തിലേക്ക് പോയാൽ പോരെയോ? എന്താണ് ഈ ബംഗാളികൾ ഗുജറാത്തിലേക്ക് പോകാത്തത്? 20 വർഷത്തെ ബി ജെ പി ഭരണം കൊണ്ട് സംഘപരിവാറിൻ്റെ ദൃഷ്ടിയിൽ ഇന്ത്യയിൽ വികസനത്തിൻ്റെ മാതൃകയാണല്ലോ ഗുജറാത്ത്. അതുതന്നെയല്ലേ സന്ദീപും പറയുന്നത്? അങ്ങനെ വികസനം കൊണ്ട് വേർപ്പ് മുട്ടി നിൽക്കുന്ന ഗുജറാത്തിലേക്ക് പോകാതെ അയൽപക്കത്ത് ബി ജെ പി തന്നെ ഭരിക്കുന്ന രാജസ്ഥാനിൽ നിന്ന് പോലും തൊഴിൽ തേടി തൊഴിലാളികൾ കേരളത്തിലേക്കാണല്ലോ വരുന്നത്. അവരെന്തേ ഗുജറാത്തിലേക്ക് പോകാത്തത്? അവിടെ തൊഴിലവസരങ്ങളില്ലേ? മാന്യമായി കൂലി ഇല്ലെന്നുണ്ടോ? ഗുജറാത്ത് മോഡൽ വെറും നുണക്കഥയാണോ? ഗുജറാത്തിൽ നിന്നും വ്യത്യസ്തമായി എന്ത് ആകർഷണീയതയാണ് കേരളത്തിനുള്ളത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ വിടുന്നു. അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ മതി നിങ്ങളുടെ എല്ലാ സംശയവും മാറും. നിങ്ങൾ ഒരു തൊഴിലും മാന്യമായ കൂലിയും അന്വേഷിച്ച് കേരളത്തിലെത്തുന്ന ഈ മറുനാടൻ തൊഴിലാളികൾ കേരളത്തിൽ കണ്ടെത്തുന്നത് മറ്റൊരു ഇന്ത്യയാണ്. അവരുടെ ഗ്രാമങ്ങളിൽ അവർ അനുഭവിക്കുകയും അറിയുകയും ചെയ്തത് ഇന്ത്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഇന്ത്യ, അതാണ് കേരളം. ജന്മിമാരെ ഭയക്കാതെ ജീവിക്കാൻ കഴിയും. ജാതി ചോദിക്കുന്നില്ല, ഐത്യം പ്രഖ്യാപിച്ച് വഴിയിൽ തടയുന്നില്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ആട്ടിയോടിക്കില്ല, മാന്യമായി വസ്ത്രം ധരിക്കാനും പൊതുനിരത്തുകളിലൂടെ ആത്മാഭിമാനത്തോടെ നടക്കാനും കഴിയും. ചായക്കടകളിൽ ചായ കുടിക്കാൻ വരുമ്പോൾ പുറത്തു നിർത്തി ചായ കുടിക്കില്ല. അവർക്കായി പ്രത്യേകം പാത്രങ്ങളില്ലാത്ത ഹോട്ടലുകളാണ് ഇവിടെയുള്ളത്. അടിമപ്പണിയും പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത ദേശം, അതാണ് അവർ കേരളത്തിൽ കണ്ടെത്തിയത്. അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിനൊപ്പം സ്വന്തം നാട്ടുകാരോടും വീട്ടുകാരോടും അവരുടെ ഗ്രാമങ്ങളിൽ നിന്നും വിഭിന്നമായി കേരളത്തിൽ നിലനിൽക്കുന്ന സംസ്കാരത്തെപ്പറ്റി വാതോരാതെ പറയുന്നു. ജാതിയിൽ നിന്നും ജന്മത്വത്തിൽ നിന്നും മനുവാദത്തിൽ നിന്നും സംഘപരിവാര ചിന്തകളിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ അവർക്ക് കിട്ടുന്നു. ഇനി നിങ്ങൾ പറ, എന്തേ അവർ ഗുജറാത്തിലേക്ക് പോകുന്നില്ല?